ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നെട്രോൺ ആണ്. മാഗ്നെട്രോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇത്രയും വരെ, അതായത് ഇത്രയും മൊഡ്യൂൾ പഠിച്ചതിൽ, മൊഡ്യൂൾ വണ്ണിലും മൊഡ്യൂൾ ടൂവിലും നമ്മൾ പഠിച്ച ഡിവൈസസിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ടു കാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ആണ്. അതെന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ ആയിരുന്നു. അതിന്റെ കുറെ ഡെറിവേഷൻസ് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച മൊഡ്യൂൾ ടൂവിലെ അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ ആയിരുന്നു. ആ റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതൊരു ആംപ്ലിഫയർ അല്ല, അതൊരു ഓസിലേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു മൈക്രോവേവ് സോഴ്സ് ആണ്, ഒരു മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. അതുകൊണ്ടാണ് അതിനെ മൈക്രോവേവ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ജസ്റ്റ് മുമ്പ് പഠിച്ചത് റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ. അത് അപ്പോൾ ആ പറയുന്ന ടൈപ്സ് എല്ലാം വരുന്നത് ലീനിയർ ബീം ട്യൂബ്സിൻ്റെ കാറ്റഗറിയിലാണ്. അതെന്താന്ന് ഞാൻ പറയാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന മാഗ്നെട്രോൺ, മാഗ്നെട്രോണും വേറൊരു മൈക്രോവേവ് ഡിവൈസസ് ആണ്. ഇപ്പം മൊത്തം നമ്മൾ മൂന്ന് ഡിവൈസസ് ആണ് രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ ഡിവൈസ് ആണ് പഠിക്കുന്നത്. ഒന്ന് പഠിച്ചത് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ, അതായത് രണ്ട് ക്യാവിറ്റികളുള്ള ഒരു ബഞ്ചിങ് ക്യാവിറ്റി, ക്യാച്ചർ ക്യാവിറ്റി ഉള്ളത് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ, അതൊരു മൈക്രോവേവ് ഓസിലേറ്റർ ആണ്, ഒരു സിംഗിൾ ക്യാവിറ്റി ഉള്ള ഒരു ക്ലൈസ്ട്രോൺ, അതാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഇനി പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ മൈക്രോവേവ് ഡിവൈസ് ആണ് മാഗ്നെട്രോൺ. ശരിക്കും ഈ മാഗ്നെട്രോൺ എന്ന് പറയുന്ന ഡിവൈസ് ആണ് നമ്മുടെ മൈക്രോവേവ് ഓവനിലുള്ളത്. അത് നമ്മുടെ വീടുകളിലൊക്കെ, മിക്കവരുടെ വീടുകളിലൊക്കെ മൈക്രോവേവ് ഓവൻ ഉണ്ട്. ഈ മൈക്രോവേവ് ഓവനകത്ത് മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ഈ മാഗ്നെട്രോണിൽ നിന്നാണ്. അതായത് ആ അതിനകത്ത് ഈ മാഗ്നെട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നെട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ദ ടൈപ്പ് ഓഫ് ക്രോസ് ഫീൽഡ് ട്യൂബ്സ് ആണ്. ശരിക്കും നമുക്ക് മൈക്രോവേവ് ഡിവൈസസിനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ലീനിയർ ബീം ട്യൂബ്സും അടുത്തത് ക്രോസ് ഫീൽഡ് ട്യൂബ്സും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ ബീം ട്യൂബ്സ് ഓർ ക്രോസ് ഫീൽഡ് ട്യൂബ്സ്. അല്ലെങ്കിൽ വേറൊരു പേര്, ഈ ലീനിയർ ബീം ട്യൂബ്സിൻ്റെ വേറൊരു പേരാണ് ഐ ടൈപ്പ് ട്യൂബും എം ടൈപ്പ് ട്യൂബും. അങ്ങനെയും ചോദിക്കാം, കമ്പാരിസൺ ബിറ്റ്വീൻ ഐ ടൈപ്പ് ട്യൂബ് എന്നും ചോദിക്കാം, എം ടൈപ്പ് ട്യൂബ് എന്ന്. ഐ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ ലീനിയർ ബീം ട്യൂബ്സും, എം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്രോസ് ഫീൽഡ് ട്യൂബ്സും ആണ്. ഈ പേരിൽ തന്നെയുണ്ട്, അതായത് ലീനിയർ ബീം, അതായത് ലീനിയർ ബീം ട്യൂബ്സിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയിരിക്കും. That is, DC electric field is in parallel with DC magnetic field. That is linear beam tubes. Ini, here, adutha case nu parayunnathu, ഇനി അടുത്തതെന്ന് പറയുന്നത് ക്രോസ് ഫീൽഡ് ട്യൂബ്സ് ആണ്. ക്രോസ് ഫീൽഡ് ട്യൂബ്സ് ഓർ എം ടൈപ്പ് ട്യൂബ്, അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടീച്ചർ ആയിരിക്കും. അപ്പോൾ ലീനിയർ ബീം ട്യൂബിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആണ്. അതാണ് മെയിൻ ഡിഫറൻസ്. ഇപ്പോൾ ലീനിയർ നമ്മൾ പഠിച്ച ക്ലൈസ്ട്രോൺ ആണെങ്കിലും ടു ക്യാവിറ്റി ക്ലൈസ്ട്രോണും അതെല്ലാം ലീനിയർ ബീം ട്യൂബ്സിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഐ ടൈപ്പ് ട്യൂബ്സിലാണ്. അതായത് അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആണ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫംഗ്ഷൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ക്രോസ് ഫീൽഡ് ട്യൂബ്, ആ പേരിൽ തന്നെ ഉണ്ട്, ക്രോസ് ആയിട്ട് വരിക, ക്രോസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് വേറൊരു റോളുണ്ട്. ജസ്റ്റ് ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാൻ മാത്രമല്ല, അത് ശരിക്കും ആ ഇലക്ട്രോൺസിൻ്റെ ബീമിൻ്റെ ഡയറക്ഷനെ തന്നെ അത് മാറ്റും. സോ ബേസിക്കലി ഒരു, അതായത് RF റേഡിയോ RF ഫീൽഡ് ഇൻട്രാക്ഷൻ പ്രോസസ്സിൽ അത് ആക്ട് ചെയ്യും. അതാണ് ഈ മാഗ്നെട്രോണിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇത് ജനറലി ചോദിക്കുന്നതാണ്, ക്രോസ് ഫീൽഡ് ട്യൂബ്സ് എന്ന് പറയുന്നത് എം ടൈപ്പ് ട്യൂബ്സും അതിനുള്ള എക്സാമ്പിളാണ് മാഗ്നെട്രോണും. അതിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടീച്ചർ ആണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് RF ഇൻട്രാക്ഷൻ പ്രോസസ്സിൽ ഒരു നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ബട്ട് ലീനിയർ ബീം ട്യൂബ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ച ക്ലൈസ്ട്രോൺ TWT പഠിക്കാനുള്ള ഒരു ഡിവൈസ് ആണ്. അതായത് ബേസിക്കലി ഇറ്റ് ഇസ് ട്രാവലിംഗ് വേവ് ട്യൂബാണ്. അതിനി അടുത്ത മൊഡ്യൂളിലുള്ളതാണ്. അപ്പം അതെല്ലാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ടു ക്യാവിറ്റി ക്ലൈസ്ട്രോൺ, ക്ലൈസ്ട്രോൺ, അതിലെല്ലാം ലീനിയർ ബീം ട്യൂബ്സ് ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ബേസിക്കലി ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അതായത് ആ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ ഓൾട്ടർ ഒന്നും ചെയ്യത്തില്ല, അതായത് വലിയ റോളൊന്നുമില്ല. പക്ഷേ ക്രോസ് ഫീൽഡ് ട്യൂബ്സിൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നത്. അതായത് അതിന് നല്ലൊരു റോളുണ്ട്. ഇനി അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്, കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ ബീം ട്യൂബ്സും ക്രോസ് ഫീൽഡ് ട്യൂബ്സും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് മാഗ്നെട്രോൺ ഏതൊക്കെയുണ്ട്, മാഗ്നെട്രോണിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ജനറലി നമുക്ക് മാഗ്നെട്രോണിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ടൈപ്പ്, ദ അതർ വൺ ഇസ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി മാഗ്നെട്രോൺ, ആൻഡ് ദ അതർ വൺ ഇസ് ട്രാവലിംഗ് വേവ്. നമുക്ക് സിലബസിലാകെ ക്യാവിറ്റി ടൈപ്പ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് മാഗ്നെട്രോൺ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ.
സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കാവിറ്റി ടൈപ്പ് മാഗ്നെട്രോൺ പഠിക്കാൻ മാത്രം മതി നമ്മുടെ. അപ്പം ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. മാഗ്നെട്രോണിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: നെഗറ്റീവ് റെസിസ്റ്റൻസ്, സൈക്ലോട്രോൺ ഫ്രീക്വൻസി, ട്രാവലിംഗ് വേവ് ഓർ കാവിറ്റി ടൈപ്പ്. ജസ്റ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ മാഗ്നെട്രോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ്. അതായത് ആനോഡ് സെഗ്മെന്റ്സ് തമ്മിലുള്ള നെഗറ്റീവ് റെസിസ്റ്റൻസ്. അതെങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് അത് പേര് വെച്ചങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന് എഫിഷ്യൻസി കുറവായിരിക്കും. സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അതിലൊരു സിങ്ക്രണൈസേഷൻ കാണും, ഒരു ഫ്രീക്വൻസി സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസും അതിനകത്തെ ഇലക്ട്രിക് കമ്പോണൻറ്റും തമ്മിലൊരു സിങ്ക്രണൈസേഷൻ കാണും. അപ്പം അത് കൂടുതൽ ഹയർ ഫ്രീക്വൻസീസിലാണ്. പക്ഷെ നമ്മൾ ഇനി പഠിക്കുക, അതായത് നമുക്ക് സിലബസിൽ കൊടുത്തേക്കുന്നത് കാവിറ്റി ടൈപ്പ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ത്രീ ടൈപ്സ് ഉണ്ട്: നെഗറ്റീവ് റെസിസ്റ്റൻസ്, സൈക്ലോട്രോൺ ഫ്രീക്വൻസി, ദ അതർ വൺ ഇസ് കാവിറ്റി ടൈപ്പ്. ക്യാവിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ക്രോസ് ഫീൽഡ് ട്യൂബ്സ് നമ്മൾ പഠിക്കുന്ന ക്യാവിറ്റി ടൈപ്പാണ്. അതിൽ തന്നെ അപ്പോൾ ക്യാവിറ്റി ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം അതിനകത്ത് ക്യാവിറ്റീസ് ഉണ്ട്, അതാണല്ലോ ആ പേരിൽ നിന്ന് തന്നെ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും തമ്മിലൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, ക്രോസ് ഫീൽഡായിട്ട് വന്നിട്ട് ഇലക്ട്രോൺസുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ആർ എഫ് ഫീൽഡുമായിട്ട് ഇലക്ട്രോൺസ് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നു. എല്ലാം നമ്മൾ നേരത്തെ പഠിച്ച ക്ലൈസ്ട്രോണിലാണെങ്കിലും ടു ക്യാവിറ്റിയിലാണെങ്കിലും ഇലക്ട്രോൺസും ആ ആർ എഫ് സിഗ്നലുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് വെലോസിറ്റി മോഡുലേഷൻ എല്ലാം നടക്കുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ആർ എഫ് സിഗ്നലാണ്. ഇവിടെയും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആർ എഫ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. സോ ഇത് അതുകൊണ്ടാണ് ഇതിനകത്ത് പക്ഷേ പല ക്യാവിറ്റീസ് ഉണ്ട്. അപ്പം ഈ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് കാരണമാണ്, കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇതിനെ ക്യാവിറ്റി ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാവലിംഗ് വേവ് എന്ന് പറയാൻ കാരണം നമുക്ക് ഇതിനകത്ത് ഒരു വേവ് ഓസിലേറ്റ് ചെയ്യുന്ന പോലെ, അതായത് ഒരു വേവ് ട്രാവൽ ചെയ്ത് പോകുന്ന പോലെ തന്നെ തോന്നും, അതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിൻലി ഈ ട്രാവലിംഗ് വേവ് ക്യാവിറ്റി ടൈപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്ന റഡാർ ആപ്ലിക്കേഷൻസിലാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ക്യാവിറ്റി ക്ലൈസ്ട്രോണിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. സോ ദ മാഗ്നെട്രോൺ ഇസ് കോൾഡ് ഇസ് എ ക്യാവിറ്റി മാഗ്നെട്രോൺ ബിക്കോസ് ദ ആനോഡ് ഇസ് മെയ്ഡ് ഓഫ് റെസൊണന്റ് ക്യാവിറ്റീസ് ആൻഡ് എ പെർമനന്റ് മാഗ്നറ്റ് ഇസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ക്യാവിറ്റി മാഗ്നെട്രോൺ എന്ന് പറയാൻ തന്നെ കാരണം അതിനകത്ത് ക്യാവിറ്റീസ് ഉണ്ട്. ആ ക്യാവിറ്റീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആനോഡാണ്. ദാറ്റ് മീൻസ് ആനോഡ് ക്യാവിറ്റീസും ഉണ്ട്, അതിനകത്ത് മാഗ്നെട്രോൺ ആ പേരിൽ തന്നെ മാഗ്നറ്റ് ഉണ്ട് അല്ലേ. അതാണ് ക്യാവിറ്റി മാഗ്നെട്രോൺ. ആ പേരിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതായത് ഒരു പെർമനന്റ് മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തും ക്യാവിറ്റീസ് ഉണ്ട്. അപ്പോൾ ക്യാവിറ്റീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആനോഡ് ക്യാവിറ്റീസും ഉണ്ട്, ഇത് കൂടാതെ തന്നെ ഒരു പെർമനന്റ് മാഗ്നറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വേർ ദ ആക്ഷൻ ഓഫ് ബോത്ത് ദീസ് മേക്സ് ദ ഡിവൈസ് വർക്ക്. അപ്പോൾ ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് ആനോഡ് ക്യാവിറ്റീസും ആൻഡ് മെയിൻലി ബൈ യൂസിങ് ദിസ് പെർമനന്റ് മാഗ്നറ്റ്. അതാണ് എങ്ങനെയാന്ന് പറയുന്നത്. അതിനുള്ള ഒരു അതിൻ്റെ ഡയഗ്രാമാണ് ഇതാണ്ട് ഈ പടം. ഇതാണ് ഒരു മാഗ്നെട്രോൺ, ഇതാണ് ഒരു സിലിണ്ട്രിക്കൽ മാഗ്നെട്രോൺ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരൂടെ ഉണ്ട്, സിലിണ്ട്രിക്കൽ മാഗ്നെട്രോൺ ഓർ ക്യാവിറ്റി മാഗ്നെട്രോൺ, അങ്ങനെയും പറയാം കേട്ടോ. ആ പേരൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സിലിണ്ട്രിക്കൽ മാഗ്നെട്രോൺ. അത് ഞാനിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സിലിണ്ട്രിക്കൽ മാഗ്നെട്രോൺ ഓർ ക്യാവിറ്റി മാഗ്നെട്രോൺ. സിലിണ്ട്രിക്കൽ എന്ന് പറയാൻ കാരണം ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നോക്കി ഇതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. ഇതിനകത്ത് ഈ നടുക്കത്തെ പോർഷനാണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ കാഥോഡ്. ഈ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ക്യാവിറ്റീസ് ഉണ്ടെന്ന്. ഇതൊരു ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റി, ഇങ്ങനെ ഇങ്ങനെ ഇതൊരു പകുതി പോർഷൻ ഇങ്ങനെ ക്രോസ് സെക്ഷൻ അകത്തുനിന്ന് മുറിച്ച് കാണിച്ചേക്കുവാണ്. ഇത് ഫുൾ ഇങ്ങനെ കറങ്ങി മൊത്തം ഉള്ളതാണ് ഈ സിലിണ്ട്രിക്കൽ ക്യാവിട്രോ മാഗ്നെട്രോൺ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അകത്ത് എന്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഈ പടം വെച്ച് കാണിച്ചേക്കുന്നത്. അപ്പം അതിൽ ഈ ഇതാണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് കണ്ടത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈ ചെറിയ ചെറിയ ഓരോ ഹോൾസ് ആയിട്ട് ഇതൊക്കെ ഓരോ ക്യാവിറ്റികളാണ്. ഈ ക്യാവിറ്റികളാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നടുക്കാണ് കാഥോഡും, ദാറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ആനോഡ് ക്യാവിറ്റീസ് ആണ്. ഈ ആനോഡ് ക്യാവിറ്റീസ് തന്നെയാണ് റെസൊണന്റ് ക്യാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ക്യാവിറ്റിയുടെയും അതുപോലെ തന്നെ കാഥോഡിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, കണ്ടോ. ഈ സ്പേസിനെ പറയുന്ന പേരാണ് ഇൻട്രാക്ഷൻ സ്പേസ്. ഇൻട്രാക്ഷൻ സ്പേസ് എന്ന് പറയുമ്പോൾ
കാഥോഡിൽ നിന്ന് എന്തായിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്? ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെയാണ് ആനോഡ് കാവിറ്റി. ബേസിക്കലി ഇതിനകത്തായിരിക്കും നമ്മുടെ ആർ എഫ് സിഗ്നൽ, അതായത് മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റർ ആണ്. മാഗ്നെട്രോണും എന്താണ്? ഒരു മൈക്രോവേവ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലൈസ്ട്രോൺ പോലെ തന്നെയുള്ള ഒരു റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ പോലെ തന്നെയുള്ള ഒരു ഓസിലേറ്റർ ആണ് മാഗ്നെട്രോൺ. പക്ഷേ അതിന് റിഫ്ലക്സ് ക്ലൈസ്ട്രോണേക്കാളും ഹൈ പവർ കൊടുക്കുക, ഹൈ പവർ മൈക്രോവേവ് ജനറേറ്റേഴ്സ് ആണ് മാഗ്നെട്രോൺസ്. റിഫ്ലക്സ് ക്ലൈസ്ട്രോൺ അത്രയും ഹൈ പവർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തായിരിക്കും നമ്മുടെ ഈ മൈക്രോവേവ് സിഗ്നൽസ് വരുന്നത്. അപ്പൊ ഈ മൈക്രോവേവ് സിഗ്നലും, അതായത് മൈക്രോവേവ് സിഗ്നൽ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ആർ എഫ് സിഗ്നൽ. ഈ ആർ എഫ് സിഗ്നലും ഈ കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഈ സ്ഥലം, ഈ സ്പേസിന് പറയുന്ന പേരാണ് ഇന്ററാക്ഷൻ സ്പേസ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം, അതായത് മൈക്രോവേവ് സിഗ്നൽ എടുക്കണമല്ലോ. എന്നാലല്ലേ ഇപ്പം ആ മൈക്രോവേവ് സിഗ്നൽ വെച്ചല്ലേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ആ മൈക്രോവേവ് സിഗ്നൽ നമ്മൾ ഔട്ട് ചെയ്യുന്നത് ഈ ക്യാവിറ്റിയിൽ നിന്നായിരിക്കും. ഈ ക്യാവിറ്റിയിൽ നിന്ന് ഒരു പ്രോബ് വഴി, കോയാക്സൽ കപ്ലിംഗ് വഴി നമ്മൾ ഇതിൽ നിന്ന് ഔട്ട് ചെയ്ത് മൈക്രോവേവ് സിഗ്നലിനെ എടുക്കും. അപ്പോൾ മൈക്രോവേവ് സിഗ്നൽ ഒബ്വിയസ്ലി എടുക്കുന്നത് ഈ ആനോഡ് ക്യാവിറ്റിയിൽ നിന്നാണ്. അതാണ് ഈ ജനറലി കണക്ട് ചെയ്തത്. പിന്നെ ഈ കാഥോഡിന് എനർജൈസ് ചെയ്യാൻ സപ്ലൈ വോൾട്ടേജ് കൊടുക്കണമല്ലോ, അതിനാണ് ഈ ഫിലമെന്റ് ലീഡ്സ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈ കൊടുക്കുന്നത്. സപ്ലൈ കൊടുത്താലല്ലേ കാഥോഡ് എനർജൈസ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ സപ്ലൈ. ജനറലി അപ്പോൾ ഒരു മാഗ്നെട്രോൺ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ മാഗ്നെട്രോൺ എന്ന് പറയുമ്പം, അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. അതിൻ്റെ നടുക്കത്തെ പോർഷനാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അതൊരു സിലിണ്ട്രിക്കലാണ്. അപ്പൊ കാഥോഡിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവുന്നത്, വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ സിലിണ്ട്രിക്കൽ ആനോഡ് ക്യാവിറ്റീസ്. കണ്ടു, ഇതെല്ലാം ഒരു സിലിണ്ട്രിക്കൽ ആനോഡ് ക്യാവിറ്റീസ് ആണ്. ഈ ആനോഡ് ക്യാവിറ്റീസിനകത്തായിരിക്കും നമ്മുടെ ആർ എഫ് സിഗ്നൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓസിലേഷൻസ് നടക്കുന്നത്. ഈ ആനോഡ് ക്യാവിറ്റിക്കും കാഥോഡിനും ഇടയ്ക്കുള്ള സ്പേസിന് പറയുന്ന പേരാണ് ഇന്ററാക്ഷൻ സ്പേസ്. ആ ഇന്ററാക്ഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസും ഈ ആർ എഫ് സിഗ്നലും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇവിടെയും വെലോസിറ്റി മോഡുലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആ നടക്കുന്ന സ്പേസ് ആണ് ഇന്ററാക്ഷൻ സ്പേസ്. പിന്നെ നമുക്ക് മൈക്രോവേവ് സിഗ്നൽസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതായത് ബൈ യൂസിങ് കോയാക്സിയൽ കപ്ലിംഗ് വഴിയാണ് അത് എടുക്കുന്നത്, ആനോഡ് ക്യാവിറ്റിയിലാണ്. ഇതാണ് ഒരു ജനറൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് സിലിണ്ട്രിക്കൽ ക്യാവിറ്റി മാഗ്നെട്രോൺ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് റേഡിയലി ആണ്. കാരണം എന്താ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്, ഇതല്ലേ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അത് ആക്ട് ചെയ്യുന്നത് ഏതാ, ഇങ്ങനെയാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതാണ് ആക്സിയൽ ഡയറക്ഷൻ. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും ഇതെന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലാണ് ഫ്രം കാഥോഡ് ടു ആനോഡും. മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ആക്സിയലായിട്ടാണ്, അതായത് ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഈ രണ്ട് കേസും, അതായത് അങ്ങനെ വരുമ്പോൾ അതെന്താ, ക്രോസ് ഫീൽഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രസൻറ്റ് ആക്സിയലി ഇൻ ദ ഇലക്ട്രിക് ക്യാവിറ്റി മാഗ്നെട്രോൺ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് പ്രസൻറ്റ് റേഡിയലി. അങ്ങനെ വരുമ്പോൾ അതെന്താവും, ക്രോസ് ഫീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാവുന്ന പറഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ് എന്തിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യും, ഈ കാഥോഡിന് പാരലൽ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന, കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. അങ്ങനെ പോകുമ്പോൾ അതെന്താണ്, റേഡിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ആനോഡ് ക്യാവിറ്റീസ്, ഇതാണ് ഓരോ ക്യാവിറ്റീസ്, ഇതൊരു ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റി, ഈ ഓരോ ആനോഡ് ക്യാവിറ്റീസും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ആ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിട്ടാണ്. സോ അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സിഗ്നൽ 180 ഡിഗ്രി ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമുക്കറിയാം 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് വരുമ്പോൾ മറ്റേത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, അതല്ലേ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഹൈയിലേക്ക് ഗോ ചെയ്യുവാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും, ലോയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഇൻ എഫക്റ്റ് ഈ ഇവിടെ പോസിറ്റീവ് ഗോയിങ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ഗോയിങ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ഫേസ് ആണെങ്കിൽ ഇവിടെ എന്താ, നെഗറ്റീവ്. അപ്പം ഇൻ എഫക്റ്റ് പറയുമ്പോൾ എന്താണ്, അടുത്തടുത്തുള്ള അഡ്ജസ്റ്റൻ ക്യാവിറ്റീസ് എല്ലാം എന്തായിരിക്കും, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും, ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രി. സോ ദെയർ ദ ക്യാവിറ്റീസ് വിൽ ട്രാൻസ്ഫർ ദെയർ എക്സൈറ്റേഷൻ ഫ്രം വൺ ക്യാവിറ്റി ടു അനദർ വിത്ത് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അതൊരു വേവ് പോലെ ആക്ട് ചെയ്യും. വേവ് പോലെ ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ബേസിക്കലി വേവ് പോലെ ആക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഇപ്പം നമ്മളൊരു സിഗ്നൽ കൺസിഡർ ചെയ്യണം. ഒരു പോസിറ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇതൊരു പ്ലസ് ആണ്. അടുത്തൊരു നെഗറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ്. അടുത്തൊരു പോസിറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ്. അടുത്തൊരു നെഗറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ ഇന്ന എഫക്റ്റ് ഇതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താണ്, ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന പോലെയല്ലേ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ സിഗ്നൽ, ഇപ്പോൾ ഈ ക്യാവിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഗോയിങ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും, ഒരു നെഗറ്റീവ് ഗോയിങ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ഫേസ് ആയിരിക്കും. കാരണം അതാണ് പറഞ്ഞേക്കുന്നത്, ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി ഫേസ്. അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നൽസ്
ആർ എഫ് സിഗ്നലുകൾ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും ഈ കേസ് എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് കൂടുതലാണെങ്കിൽ ഒന്ന് കുറയും. അപ്പോൾ ഇന്നെഫക്റ്റ് നോക്കുമ്പോൾ എന്താ, ഒരു വേവിൻ്റെ മോഷൻ അല്ലേ, ഒരു വേവ് ഇങ്ങനെ എക്സിസ് ഈ ആനോഡ് ക്യാവിറ്റിയിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെ ട്രാവലിംഗ് വേവ് എന്നും പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇഫ് വൺ പ്ലേറ്റ് ഇസ് പോസിറ്റീവ് ദെൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് അഡ്ജസന്റ് പ്ലേറ്റ് ഓൾസോ വിൽ ബി നെഗറ്റീവ്. ദെർഫോർ ദ ക്യാവിറ്റീസ് വിൽ ട്രാൻസ്ഫർ ദർ എക്സൈറ്റേഷൻ ഫ്രം വൺ ക്യാവിറ്റി ടു അനദർ വിത്ത് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 180 ഡിഗ്രി. ഇപ്പം ഇങ്ങനെയുള്ള പൈ മോഡ്, ഇതിനെ പൈ മോഡ് എന്ന് പറയും, ഇങ്ങനെയുള്ള ക്യാവിറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത് പടം, അത് നമുക്ക് പക്ഷേ പരീക്ഷയ്ക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് വരയ്ക്കണമെങ്കിൽ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആയിട്ട് കാണിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എക്സാം എഴുതുമ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ മറ്റേ പടം കാണിച്ചത്. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ക്യാവിറ്റി മാഗ്നെട്രോൺ എന്ന് പറയുമ്പോൾ ഈ പടമാണ് വരയ്ക്കേണ്ടത്. കാരണം ഇതേ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ മേളിൽ നിന്ന് നോക്കുന്ന ടോപ്പ് വ്യൂ പോലെയാണ്. അപ്പോൾ നോക്കിയാൽ മതി, ഇതാണ് കാഥോഡ്. കാഥോഡ് എന്ന് പറയുന്നതാണ് ചെറിയ വട്ടം, അത് ഏറ്റവും നടുക്ക്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഞാൻ പറഞ്ഞില്ല, ആ പടത്തിൽ അത് നമ്മൾ കണ്ടില്ലേ, ഓരോ സൈഡിൽ ആനോഡ് ക്യാവിറ്റീസ്. ഇതാണ് ഈ ഓരോ ആനോഡ് ക്യാവിറ്റി, ഇതൊരു ആനോഡ് ക്യാവിറ്റി, ഇതൊരു ആനോഡ് ക്യാവിറ്റി, അങ്ങനെ ഓരോരോ ആനോഡ് ക്യാവിറ്റി. അപ്പോൾ ഈ കാഥോഡിൻ്റെ റേഡിയസ് ആണ് എ ആയിട്ട് കാണിച്ചേക്കണത്. ഈ കാഥോഡ് ഇവിടെ തൊട്ട് ഈ പോയിന്റ് വരെയുള്ള റേഡിയസ് ആണ് ബി ആയിട്ട് കാണിച്ചേക്കണേ. ഈ ആനോഡ് ക്യാവിറ്റിയും ഈ കാഥോഡും തമ്മിലുള്ള ഈ ഇടയ്ക്കത്തെ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രാക്ഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഇനി കോപ്പർ വെയ്ഡാണ് ഈ ആനോഡ് ക്യാവിറ്റി. അപ്പോൾ ഇതിന് എക്സിസ്റ്റ് ചെയ്ത് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുമല്ലോ, അതാണ് V0 കൊടുത്തേക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്വാക്സിൽ വഴി ഔട്ട് എടുക്കുന്ന പോലെ കാണിച്ചിട്ടില്ല, അതാണ് ഈ ആർ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾ വരച്ചാൽ മതി എക്സാമിന് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ചോദിക്കും. എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദ സെൻറ്റർ വൺ ഇസ് എ കാഥോഡ് ഫോളോഡ് ബൈ ദീസ് ആർ ദ ആനോഡ് ക്യാവിറ്റീസ് ആൻഡ് ദെൻ ഈ ഇതിനെ ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിന് പറയുന്ന പേരാണ് ഇൻട്രാക്ഷൻ സ്പേസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷനിലേക്ക് പോവാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്, എങ്ങനെയാണ് ഈ ക്യാവിറ്റി മാഗ്നെട്രോൺ ആക്ട് ചെയ്യുന്നത്. രണ്ട് കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പിന്നെ ഒരു ആർ എഫ് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യും. കാരണം ഒരു ഇൻഹറൻ്റ് ആയിട്ട് ഒരു ആർ എഫ് സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നല് സസ്റ്റെയിൻഡ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യാം. കാരണം ഇതും എന്താണ്, ഒരു മൈക്രോവേവ് ഓസിലേറ്ററാണ്. റിഫ്ലക്സ് ഇലക്ട്രോണിൽ സസ്റ്റെയിൻഡ് ഓസിലേഷൻ നടന്ന പോലെ തന്നെ മാഗ്നെട്രോണിലും സസ്റ്റെയിൻഡ് ഓസിലേഷൻ ഉണ്ടെങ്കിലേ ഒരു മൈക്രോവേവ് സിഗ്നലിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബേസിക്കലി രണ്ട് കേസസ് തന്നെ അത് പല രീതിയിൽ അനലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നമ്മുടെ ഈ മാഗ്നെട്രോണിനകത്ത് ആർ എഫ് സിഗ്നൽ ഇല്ല. ആർ എഫ് സിഗ്നൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ വർക്കിംഗ് അല്ല, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് കേസ്. സോ വെൻ ദ ക്യാവിറ്റി മാഗ്നെട്രോൺ ഇസ് അണ്ടർ ഓപ്പറേഷൻ വി ഹാവ് ഡിഫറെൻറ്റ് കേസസ് ടു കൺസിഡർ. ഫസ്റ്റ് കേസ്, കേസ് വൺ, ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് മാഗ്നറ്റിക് ഫീൽഡ് ആബ്സെൻ്റ് ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ആകെ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പടം. ആ പടത്തിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ, ഇതിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഇലക്ട്രോൺസിനെ ഡയറക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഇലക്ട്രോൺസ്, അതായത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്ന കേസ്, കേസ് വേർ ബി ഇസ് ഈക്വൽ ടു സീറോ. ബി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാഥോഡിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ കാഥോഡിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ആവും, ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആവും. കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്, ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ നിന്ന് ഇതൊരു എ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ആനോഡിലേക്ക് മൂവ് ചെയ്യും, അതാണ് പറയുന്നത്. സോ ദ ഇലക്ട്രോൺസ് ക്യാ മൂവ്സ് ഡയറക്ട്ലി ഗോസ് ടു ദ ആനോഡ്. അതെന്തെയും, ഈ കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് നേരെ എങ്ങോട്ട് പോവും, ഡ്യൂ ടു ആനോഡ്. എന്തുകൊണ്ടാണ്, ഇലക്ട്രിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, റേഡിയലി. കാരണം ഇതിനിപ്പോൾ ഈ ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ വേറെ ഫീൽഡ് ഒന്നുമില്ല. നമ്മളിപ്പോൾ അസ്യൂം ചെയ്തേക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് റിട്ടൺ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഈ വെൻ നോ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രസൻറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് പോകുന്നു, ആനോഡിലേക്ക് പോകുന്നു. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രിക് കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ആനോഡിലേക്ക് പോകും. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഞാൻ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എക്സ്റ്റേണലി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, വിത്ത് ദ ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്,
ആക്സിയൽ ആയിട്ടും ഇത് റേഡിയൽ ആയിട്ടും ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങനെ മൂവ് ചെയ്യുന്ന, അതായത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഏതാണ് ഈ ഡയറക്ഷൻ, അതായത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഈ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതാണ് ആക്സിയലും ഹൊറിസോണ്ടൽ, ഇത് റേഡിയൽ ഡയറക്ഷനും ഇത് ക്രോസ് ആയിട്ടും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ പോകുന്ന ഇലക്ട്രോൺസിന് എന്താണേലും ഇതിന്റെ ഇൻഫ്ലുവൻസ് വരുമല്ലോ. ആദ്യം ഞാൻ പറഞ്ഞപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രോൺസിന് പെട്ടെന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് സുഖമായിട്ട് പോകായിരുന്നു. അതാണ് നമ്മൾ ആദ്യം കണ്ട പടം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏതിലാണ് ആക്ട് ചെയ്യുന്നത്, ഈ ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ ഒരു മാറ്റം സംഭവിക്കുന്നു. അതാണ് പറയുന്നത്, ഇഫ് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, എ ലാറ്ററൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് എന്തിൽ ആക്ട് ചെയ്യുന്നു, ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ദ ഇലക്ട്രോൺ ബീം വിൽ ടേക്ക് എ കർവ്ഡ് പാത്ത്, ഒരു കർവ്ഡ് പാത്ത് എടുക്കുക, അതായത് നേരത്തെ നേരെയാണ് പോയെങ്കിൽ അതിന് പകരം ബി എന്ത് ഫോളോ ചെയ്യും, ഒരു കർവ്ഡ് പാത്ത് ഫോം ചെയ്യും. അതാണ്, അപ്പൊ അത് കർവ്, അതായത് കുറച്ചും കൂടെ സമയം എടുത്തിട്ടേ ഇങ്ങോട്ട് പോകത്തുള്ളൂ. മറ്റേത് പെട്ടെന്ന് ആനോഡിലേക്ക് പോകുമെങ്കിൽ നമ്മൾ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡയറക്ഷൻ മാറി ഈ ഇലക്ട്രോൺസ് ഒരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടും. അപ്പൊ ഈ നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഒരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ആ പാത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, അതായത് ഇതിനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് ആക്ട് ചെയ്യുന്നത്, അതായത് ഒരു ഫോഴ്സ് ഒന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകാൻ നോക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, അതിനെ പിടിച്ച് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുഷിങ് ആൻഡ് പുള്ളിങ് ആണ്, ഒന്ന് പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നു, ഒരു സൈഡിലേക്ക് പോകുന്നതിന് തിരിച്ച് വലിച്ച് പിടിക്കുന്ന പോലെയാണ്. അപ്പൊ അന്നേരമുള്ള ഈ റേഡിയസ് അതിന്റെ ഇക്വേഷൻ ആണ് ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ബൈ ഇ ഇൻറ്റു ബി. ഇത് ശരിക്കും വരുന്നത് നമുക്ക് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻ, അത് ഞാൻ പിന്നെ അതിന്റെ ഡെറിവേഷൻ പറയാം, ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്ര ഓർത്തുന്നാൽ മതി. ദ റേഡിയസ്, ആ റേഡിയസിനുള്ള ഒരു ഇക്വേഷൻ ആണ് ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി ബൈ ഇ ബൈ. ഇതിപ്പോ ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഇലക്ട്രോൺസിന്റെ പാത്ത് ഒരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നു. ഇനി ഞാൻ കുറച്ചും കൂടെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുവാണ്, മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചും കൂടെ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ചും കൂടെ അതായത് കുറച്ചും കൂടെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുമ്പോൾ ഇതെന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തേക്കാളും കുറച്ചും കൂടെ കർവ്ഡ് പാത്ത് ഫോളോ ചെയ്ത് ആനോഡ് ബ്ലോക്കിലേക്ക് മൊത്തം പോകത്തില്ല, പോയി ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരാൻ തുടങ്ങും. പറഞ്ഞു മനസ്സിലായോ? അതായത് ആ ഒരു പോർഷൻ, അതായത് നമ്മൾ ആദ്യം കൊടുക്കുമ്പം കർവ്ഡ് പാത്ത് എടുക്കും, പിന്നെ കുറച്ചും കൂടെ കൂട്ടി, അതായത് ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോൺസ് ഈ കർവ്ഡ് പാത്ത് ഫോളോ ചെയ്ത് ഈ ആനോഡ് ബ്ലോക്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരാൻ തുടങ്ങും. അതായത് ഇങ്ങനെ ഒരു കർവ്ഡ് പാത്ത് പോകണം. ഈ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് മാഗ്നറ്റ്രോണിൽ ഏറ്റവും ആവശ്യമുള്ളത്. ഈ പർട്ടിക്കുലർ, അതായത് ഇങ്ങനെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഇസ് ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫർദർ ഇൻക്രീസ് ദ ഇലക്ട്രോൺ ഫോളോസ് എ പാത്ത് വിച്ച് സച്ച് ദാറ്റ് ഇറ്റ് ഗ്രേസസ് ദ ആനോഡ് സർഫസ് ആൻഡ് മേക്കിംഗ് ദ ആനോഡ് കറന്റ് സീറോ. ആ ഫീൽഡിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ വരുന്ന ഇലക്ട്രോൺസ് ഒരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്ത് ആനോഡ് കറന്റ് സീറോ ആവുക. ആനോഡ് കറന്റ് സീറോ ആവുന്ന പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് എത്തുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരുവാണ്. ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ആനോഡിലേക്ക് വന്നാലേ ആനോഡ് കറന്റ് ഉണ്ടാവുള്ളൂ, ഇത് പോവാതെ ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും, ആനോഡ് കറന്റ് സീറോ ആണ്. ആ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ എസ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഈസ് എ കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോഴാണ് ഇലക്ട്രോൺസ് ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ച് കാഥോഡിലേക്ക് വരുന്നത്. സോ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ക്രിട്ടിക്കൽ, ഈ ഇതാണ് കാണിച്ചേക്കുന്നത്. വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്രിട്ടിക്കൽ ആകുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണിച്ചേക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഞാൻ സപ്പോസ് ബി സി യേക്കാൾ കൂടുതൽ കൊടുക്കുന്നു, ബി സി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കൂടുതൽ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആനോഡ് വരെ പോകത്തില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കും. അതായത് അതാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. അതായത് വെൻ ഐ അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഫീൽഡ്, അതായത് വെൻ ബി ഇസ് ഗ്രേറ്റർ ദാൻ ബി സി ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺസ് ആനോഡ് വരെ പോകത്തില്ല, അതിന് പകരം അതിന് മുമ്പ് തന്നെ ഇത് തിരിച്ചടിക്കും. ഇതാണ് മൂന്ന് നാല് കേസസ്. പക്ഷെ ഇത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കേസല്ല. ഇതിൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
this results in back heating of cathode. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കേണ്ടതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അതായത് ബി സി ബി സിക്ക് കൂടുതൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കൂടുതൽ വാല്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റിസൾട്ട്സ് ഇൻ ബാക്ക് ഹീറ്റിംഗ് ഓഫ് കാഥോഡ് അതായത് അത് ബേസിക്കലി മാഗ്നറ്റ്രോൺ തന്നെ ഹീറ്റിംഗിന് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ കണ്ടീഷൻ വരാൻ പാടില്ല സോ വി ഹാവ് ടു എൻഷുർ ദാറ്റ് നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കണം മസ്റ്റ് ബി ഈക്വൽ ടു ബി സി ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇലക്ട്രോൺസ് ജസ്റ്റ് ആനോഡിൽ പോയി ടച്ച് ചെയ്ത് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിം എന്താണ് ഇലക്ട്രോൺസ് ആനോഡിൽ പോകണം കാരണം ഇപ്പം ഞാൻ പറഞ്ഞതിലൊന്നും ആർ എഫ് സിഗ്നൽ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല ആർ എഫ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോവേവ് സിഗ്നൽ ഇനിയാണ് യഥാർത്ഥ വർക്കിംഗ് പറയുന്നത് അപ്പോൾ അതായത് മൈക്രോവേവ് സിഗ്നൽ ഉള്ളതായിട്ട് നമ്മൾ അസ്യൂം ചെയ്തില്ല നമ്മൾ പറയുന്നത് ജസ്റ്റ് ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നതായിട്ടാണ് ആദ്യം ഞാൻ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡ് മാത്രം ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കും കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഡയറക്റ്റ് ആയിട്ട് ആനോഡിലേക്ക് പോകും രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞത് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുന്നു കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും ഇതൊരു കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ കുറച്ചും കൂടെ കൂട്ടി ടു എ വാല്യൂ ഓഫ് ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അന്നേരം ഞാൻ കണ്ടത് ആ ഇലക്ട്രോൺസ് തന്നെ ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരുന്നതായിട്ട് അടുത്ത കേസ് ഞാൻ പറഞ്ഞ എന്താണ് ഇതിനേക്കാൾ കൂടുതൽ കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ ആനോഡ് ക്യാവിറ്റിയിലേക്കേ പോകുന്നില്ല നേരെ തിരിച്ച് അതേപടി അതായത് കാഥോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസ് അതേപടി തന്നെ തിരിച്ച് കാഥോഡിലേക്ക് വരികയാണ് വിച്ച് ക്യാൻ റിസൾട്ട്സ് ഇൻ ബാക്ക് ഹീറ്റിംഗ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒരിക്കലും വരാൻ പാടില്ല അപ്പം അതിന് ഇതാണ് ബേസിക് കൺസെപ്റ്റ് ഇനി നമ്മൾ പറയുവാണ് ഇലക്ട്രിക്കും ഉണ്ട് മാഗ്നറ്റും ഉണ്ട് അതിൻ്റെ കൂടെ ഇതിനകത്തൊരു ആർ എഫ് സിഗ്നലും ഉണ്ട് ആർ എഫ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മൈക്രോവേവ് സിഗ്നൽ നമ്മൾ നേരത്തെ റിഫ്ലക്സ് ഇലക്ട്രോണിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ആർ എഫ് സിഗ്നൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ കൊടുക്കുമ്പം ഇതിനകത്തുള്ളൊരു നോയിസസ് കാരണം തന്നെ ഈ ആനോഡ് ക്യാവിറ്റിയിൽ ഒരു ചെറിയ ആർ എഫ് സിഗ്നൽസ് ഈ നോയിസസ് കാരണം ഉണ്ടാവും അപ്പോൾ ഈ നോയിസസ് കാരണം ഉണ്ടാവുന്ന ഈ സിഗ്നൽസ് അത് ആ ആർ എഫ് സിഗ്നല് വി ഷുഡ് എൻഷുർ ദാറ്റ് അത് സസ്റ്റെയിൻഡ് ആയിട്ട് നിൽക്കണം അതായത് അത് ഡൈ ഔട്ടായി പോകാൻ പാടില്ല അപ്പോൾ അത് ഡൈ ഔട്ട് ആവാതിരിക്കണമെങ്കിൽ അതിന് എപ്പോഴും എനർജി കിട്ടിക്കൊണ്ടിരിക്കണം സോ ആ എനർജി കിട്ടണമെങ്കിൽ അതിന് എവിടുന്നേ കിട്ടാൻ പറ്റുള്ളൂ ഈ കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിൽ നിന്നേ അത് റിസീവ് ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പണ്ട് അതായത് ക്ലൈസ്ട്രോണിലൊക്കെ പറഞ്ഞ ഇവിടെ ആ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എനർജിയുടെ ഇലക്ട്രോൺസിൻ്റെ എനർജി ട്രാൻസ്ഫറിങ് ഇവിടെയാണ് നടക്കാൻ പോകുന്നത് അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ഇത്രയും നേരം പറഞ്ഞ കേസിൽ ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഓപ്പറേഷൻ ഓഫ് ക്യാവിറ്റി മാഗ്നറ്റ്രോൺ വിത്ത് ആക്റ്റീവ് ആർ എഫ് ഫീൽഡ് ആക്റ്റീവ് ആർ എഫ് ഫീൽഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോവാണ് നമ്മുടെ മാഗ്നറ്റ്രോണിൽ ഒരു ആർ എഫ് സിഗ്നൽ ഉണ്ട് ആ ആർ എഫ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോവേവ് സിഗ്നൽ ദാറ്റ് ഇസ് ബേസിക്കലി പ്രൊഡ്യൂസ് ഡ്യൂ ടു സം നോയ്സ് ട്രാൻസിയന്റ് നോയ്സ് കാരണം ഉണ്ടായ ഒരു ഇനിഷ്യൽ ആർ എഫ് ഓസിലേഷൻസ് ഉണ്ട് ഇനി ഇതിനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മാഗ്നറ്റ്രോൺ ചെയ്യാൻ പോകുന്നത് അതായത് ഇങ്ങനെ ആ സസ്റ്റെയിൻ ചെയ്താലേ നമുക്ക് ആ മൈക്രോവേവ് സിഗ്നലിനെ മാഗ്നറ്റ്രോണിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇനി അതിങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അവർ ഇതെല്ലാം നമ്മൾ ഇതുവരെ പഠിച്ച അതേ കൺസെപ്റ്റിലാണ് ഇവിടെയും പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു ആർ എഫ് സിഗ്നൽ ഉണ്ട് ഈ ആർ എഫ് സിഗ്നൽ എന്ന് പറയുന്നത് ഈ സിഗ്നല് ഇൻ സച്ച് എ വേ ദാറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു അഡ്ജസ്റ്റിംഗ് ക്യാവിറ്റീസ് തമ്മിലുള്ള ഫേസ് ചേഞ്ച് എങ്ങനെയാണ് 180 degrees എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ഗോയിങ് ആണെങ്കിൽ അടുത്ത നെഗറ്റീവ് ആയിരിക്കും ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആയിരിക്കും അപ്പോൾ ഈ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യുക ഈ ഇലക്ട്രോൺസ് ഒബ്വിയസ്ലി ബൈ ദി ഇൻഫ്ലുവൻസ് ഓഫ് ക്രിറ്റിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതൊരു കർവ്ഡ് പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഈ കർവ്ഡ് പാത്തുമായിട്ട് ഫോളോ ചെയ്യുമ്പം ഈ പല ഇലക്ട്രോൺസ് പല പല ക്യാവിറ്റീസുമായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ക്യാവിറ്റി ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ ഇൻട്രാക്ട് ചെയ്യുന്ന നെഗറ്റീവ് ഫേസുമായിട്ടാണ് അതായത് ആർ എഫ് സിഗ്നലിൻ്റെ നെഗറ്റീവ് ഫേസുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇലക്ട്രോണിൻ്റെ സ്പീഡ് എന്ത് സംഭവിക്കും കുറയും അല്ലേ കാരണം വോൾട്ടേജ് അതായത് ഈ ഇവിടെ നിന്ന് വരുന്ന ഹൈ എനർജി ഇലക്ട്രോൺസിൻ്റെ ഇൻട്രാക്ട് ചെയ്യുന്ന നെഗറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറയും ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറയുമ്പോൾ ഒബ്വിയസ്ലി അത് എന്ത് സംഭവിക്കും അതിൻ്റെ എനർജിയും കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചു വരുന്നതിന് പകരം അതായത് ഇതെല്ലാം എന്താ സംഭവിക്കുന്നത് ജസ്റ്റ് ടച്ച് ചെയ്ത് തിരിച്ചു വരാൻ തുടങ്ങുകയാണ് പക്ഷെ തിരിച്ചു വരാൻ തുടങ്ങാൻ നോക്കുമ്പോൾ ഇതിനെ കിട്ടുന്ന വോൾട്ടേജ് എന്താണ് നെഗറ്റീവായി പോകും നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ എനർജി കുറയും എനർജി കുറയാകുമ്പോൾ എന്ത് സംഭവിക്കും ഇതിന് പെട്ടെന്ന് വരാൻ പറ്റില്ല അത് കുറച്ചും കൂടെ സമയം ഇതിനകത്ത് നിന്നിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് അറ്റെയിൻ ചെയ്ത എനർജീസ് എന്ത് ചെയ്യാണ് ഈ ആർ എഫ് സിഗ്നലിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അതാണ് ഇവിടെ പറയുന്നത് വെൻ ദ ഓസിലേഷൻസ് ആർ പ്രസൻറ്റ് ഓസിലേഷൻസ് ആർ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ആർ എഫ് സിഗ്നൽ ഉണ്ടെങ്കിൽ ദ ഇലക്ട്രോൺ സ്ലോസ് ഡൗൺ ട്രാൻസ്ഫറിങ് ഇസ് എനർജി ടു ദ ഓസിലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സിഗ്നലുമായിട്ടാണ്. അതായത് ഇവിടുത്തെ ആർ എസ് സിഗ്നലിനെ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എനർജി കുറയും. ആ എനർജി കുറയാന്ന് പറഞ്ഞാൽ ആ കുറഞ്ഞ എനർജി എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഈ സിഗ്നലിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന എഫക്റ്റ് നമ്മൾ ചില ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്ന എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടായിരിക്കും. പോസിറ്റീവ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും? അതിന് ഒരുപാട് എനർജി കിട്ടുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചു വരും. ചിലത് നെഗറ്റീവ് ആയിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എനർജി കുറച്ച് കുറഞ്ഞിട്ടേ അതിന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേനെ ആ എനർജി ഒരിക്കലും അത് ബാക്ക് ഹീറ്റിംഗിൽ എത്തത്തില്ല. കാരണം ആ തിരിച്ചു വരുമ്പോൾ ആ കിട്ടിയ എനർജി എല്ലാം അത് കൊടുക്കുകയാണ്. കൊടുക്കുന്ന എങ്ങോട്ടാണ്? ഈ ആനോഡ് ക്യാവിറ്റീസ്. അതായത് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ കർവ്ഡ് പാത്ത് ഫോളോ ചെയ്ത് ഈ ക്യാവിറ്റീസിലേക്കുള്ള സിഗ്നൽസിന് എനർജി ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ചിവിടെ എത്തുമ്പോഴത്തേനെ ബാക്ക് ഹീറ്റിംഗ് ഒന്നും വരത്തില്ല. പക്ഷെ ചിലത് എന്ത് സംഭവിക്കും? ചിലത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഹൈ എനർജി കിട്ടുമ്പോൾ അത് തിരിച്ചു വരാൻ നോക്കും, അല്ലേ? അങ്ങനെ പല പല ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ കാഥോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഡിഫറെൻറ്റ് കാനോഡ് ക്യാവിറ്റീസിലുള്ള സിഗ്നൽസുമായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ചില ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടും, ചില ഇലക്ട്രോൺസിൻ്റെ എനർജി കുറയും. ആസ് എ റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് പല സമയത്ത് വരുന്ന ഇലക്ട്രോൺസ് ആണെങ്കിൽ കുറേയൊക്കെ ഒരുമിച്ച് വരും. ഇൻ എഫക്റ്റ് ഇലക്ട്രോൺ, അതായത് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ചേഞ്ച് ആവുകയാണ്. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും വെലോസിറ്റി മോഡുലേഷൻ സംഭവിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരുമിച്ചിട്ട് സ്പോക്ക് ഒരു ബഞ്ചസ് ഫോം ചെയ്യും. ആ അതിനെ പറയുന്നതാണ് ബഞ്ചിങ് എഫക്ട്. അതായത് ദോസ് ഇലക്ട്രോൺസ് വിച്ച് ആർ പ്രൊഡ്യൂസ് ഫ്രം ദ കാഥോഡ് വെൻ റീച്ചസ് ദ ആനോഡ് എന്ത് സംഭവിക്കും? അതിൻ്റെ എനർജി സ്ലോവർ ആവുമ്പം അതെന്താ ചെയ്യുന്നത്? സ്ലോ ആവുക എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺസ് അതിൻ്റെ എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരാണ് ഫേവേർഡ് ഇലക്ട്രോൺസ്. FAVOU ഉണ്ട് കേട്ടോ, ഞാനിവിടെ ആറ് മാത്രമേ ഉള്ളൂ, യു. ഫേവേർഡ് ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺസ് ആണ് ബഞ്ചിങ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അതിൻ്റെ എലോസിറ്റി കുറയുകയും ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ടേക്ക് എ കൺസിഡറബ്ലി ഹൈ എമൗണ്ട് ഓഫ് ടൈം ടു റീച്ച് ഫ്രം കാഥോഡ് ടു ആനോഡ്. അതായത് ഇവിടെ നിന്ന് ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ കൂടുതൽ സമയം അത് എവിടെ നിൽക്കും? ഈ ഇൻട്രാക്ഷൻ സ്പേസിനകത്ത് തന്നെ നിൽക്കും. നമ്മുടെ എയിമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സിഗ്നൽ, ഈ ഇവിടെ വരുന്ന ആർ എസ് സിഗ്നൽ എങ്ങോട്ടാണ് വരുന്നത്? ഈ ഇൻട്രാക്ഷൻ സ്പേസിലേക്കാണ്. ഇവിടെ നിന്നാണ് കാഥോഡിൽ നിന്നാണ് ഇലക്ട്രോൺസ് വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്ന സ്പേസാണ് ഈ ഇൻട്രാക്ഷൻ സ്പേസ്. എത്രത്തോളം ഇലക്ട്രോൺസ് ഈ ഇൻട്രാക്ഷൻ സ്പേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു അത്രത്തോളം ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി ഇങ്ങോട്ട് പോകും, ഈ ആർ എഫ് സിഗ്നലിലേക്ക് വരും. അപ്പം ദോസ് ഇലക്ട്രോൺസ് വിച്ച് ഇൻട്രാക്ട് വിത്ത് ദ നെഗറ്റീവ് ഫേസ് എന്താവും? അതിൻ്റെ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എനർജി കുറയും. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സമയം ഇൻട്രാക്ഷൻ സ്പേസിൽ നിൽക്കും. ആസ് എ റിസൾട്ട് അത് അറ്റെയിൻ ചെയ്ത എനർജീസ് എല്ലാം ഈ ആർ എഫ് സിഗ്നലിന് കൊടുക്കും. അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെ എല്ലാം നമ്മൾ പറയുന്ന ഫേവേർഡ് ഇലക്ട്രോൺസ്. അത് ഒന്ന് മാത്രമല്ല, പല പല സമയത്ത് വരുന്ന ഇലക്ട്രോൺസ്. ചില ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടായിരിക്കും, ചിലത് ഇൻട്രാക്ട് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടായിരിക്കും. ചില അപ്പോൾ ആസ് എ റിസൾട്ട് പല പല സമയത്ത് വരുന്നതും അതിൻ്റെ ചില ഇലക്ട്രോൺസ് എല്ലാം ഡിഫറെൻറ്റ് ടൈമിൽ വരുന്നതാണെങ്കിലും അതിൻ്റെ വെലോസിറ്റികളെല്ലാം ഒരുമിച്ച് വരും, അല്ലെങ്കിൽ സ്പീഡെല്ലാം ഒരുമിച്ച് വരുമ്പോൾ കുറേ ഇലക്ട്രോൺസ് ഒരുമിച്ച് വരും. ആ ഒരുമിച്ച് വരുന്ന എഫക്റ്റാണ് ബഞ്ചിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആസ് എ റിസൾട്ട് അതാണ് ഈ പടം വെച്ച് കാണിച്ചേക്കണം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് അങ്ങനെ വരുന്നത് കാരണം, ഈ കേസ് കാരണം. ഇനി അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ഇലക്ട്രോൺസ് ഉണ്ട് വിച്ച് ഇൻട്രാക്ട് വിത്ത് ദ പോസിറ്റീവ് വോൾട്ടേജ്. പോസിറ്റീവ് വോൾട്ടേജുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എന്ത് സംഭവിക്കും? അത് എനർജി എടുക്കുകയാണ്, ഈ ആർ എഫ് സിഗ്നലിൽ നിന്ന് എനർജി എടുക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് അൺഫേവേർഡ് ഇലക്ട്രോൺസ്. അപ്പം ഒരു ആർ എഫ് സിഗ്നൽ വന്നു കഴിയുമ്പം ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഫേവേർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അൺഫേവേർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഫേവേർഡ് ഇലക്ട്രോൺസ്. അതായത് ഫേവേർഡ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ ദോസ് ഇലക്ട്രോൺസ് വിച്ച് ട്രാൻസ്ഫർ ദെയർ എനർജി ടു ദിസ് ആർ എഫ് സിഗ്നൽ. അതായത് ഇവിടെയുള്ള ഈ ആർ എഫ് സിഗ്നൽ ഈ ഇൻട്രാക്ഷൻ സ്പേസിലേക്ക് വരുമ്പം ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഏതൊക്കെ ഇലക്ട്രോൺസ് ആണോ ഈ ആർ എഫ് സിഗ്നലിലേക്ക് എനർജി കൊടുക്കുന്നത് അവയെ നമ്മൾ പറയുന്ന പേരാണ് ഫേവേർഡ് ഇലക്ട്രോൺസ്. ഇനി ദോസ് ഇലക്ട്രോൺസ് വിച്ച് ടേക്സ് ദ എനർജി, ടേക്സ് ദ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദാറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദ പോസിറ്റീവ് വോൾട്ടേജ്. കാരണം എന്താണ്? അതിൻ്റെ എനർജി കൂടുവാണ്. അപ്പോൾ അത് കൂടുതലായി ഈ എനർജി സിഗ്നലിൽ നിന്ന് ആ എനർജി എടുക്കുകയാണ്. അങ്ങനെയുള്ളതിനെ പറയുന്നതാണ് അൺഫേവേർഡ് ഇലക്ട്രോൺസ്. പക്ഷേ ഈ ഫേവേർഡ് ഇലക്ട്രോൺസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. ആ എഫക്റ്റിനെയാണ് നമ്മൾ ബഞ്ചിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഈ ബഞ്ചിങ് എഫക്റ്റ് കാരണം ഫോം ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനെയാണ് ഫേസ് ഫോക്കസിങ് എഫക്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ആരോ വെച്ച് കാണിക്കുന്നത് പല സമയത്ത് വരുന്ന ഈ കാഥോഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ആണ്. ഈ പല സമയത്ത് വരുന്ന ഇലക്ട്രോൺസ് ആണെങ്കിലും പലതും ഇൻട്രാക്ട് ചെയ്യുന്നത് പല ടൈപ്പ് ഓഫ് ആർ എഫ് സിഗ്നലുമായിട്ടാണ്. ആസ് എ റിസൾട്ട് കുറേ ഇലക്ട്രോൺസ് ഒരുമിച്ച് വരും. ആ ഒരുമിച്ച് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ്
ഇതൊരു ഇങ്ങനെ ഈ ഡോട്ടഡ് ലൈൻ വെച്ച് കാണിച്ചേക്കണത് മുഴുവൻ ഈ ഇലക്ട്രോൺസ് ഒരുമിച്ച് വരുന്നതാണ്. അതായത് ഇന്നെഫിറ്റ് നോക്കുമ്പം ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന പോലെ എടുക്കും. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്ത് അതിങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ദാറ്റ് ഈസ് ആക്ച്വലി വോട്ട് ഇസ് കോൾഡ് ഫേസ് ഫോക്കസിങ് എഫക്റ്റ്. ഇതാണ് മാഗ്നെട്രോണിന്റെ ഏറ്റവും വലിയ ഫണ്ടമെന്റൽസ്. ദാറ്റ് ഇസ് നമ്മൾ RF ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഓൾ ദോസ് ഇലക്ട്രോൺസ് ദാറ്റ് ഡു നോട്ട് ടേക്ക് എനർജി, അത് തന്നെയാണ് നമ്മൾ അൺഫേവേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഫേവേർഡ് ഇലക്ട്രോൺസ്, ഫേവേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താ, ദോസ് ഇലക്ട്രോൺസ് ദാറ്റ് ഡു നോട്ട് ടേക്ക് എനർജി ഫ്രം ദ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ RF സിഗ്നലിൽ നിന്ന് എനർജി എടുക്കാതെ RF സിഗ്നലിലേക്ക് എനർജി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഇലക്ട്രോൺസ് എല്ലാം ദ ഫോം എൻ ഇലക്ട്രോൺ ബഞ്ച്. സോ ദ ഫേവേർഡ് ഇലക്ട്രോൺസ് വിച്ച് ട്രാൻസ്ഫർ ദീസ് എനർജി ടു ദീസ് ഓസിലേഷൻസ് ഫോംസ് എൻ ഇലക്ട്രോൺ ബഞ്ച്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുമിച്ച് വരുന്നു. അവയെല്ലാം കൂടെ എന്ത് ചെയ്യും, ആൻഡ് റീച്ചസ് ആനോഡ് ഫ്രം ദ കാഥോഡ്. ദ ഫോർമേഷൻ ഓഫ് ഇലക്ട്രോൺ ബഞ്ച് ഇൻസൈഡ് ദ ട്യൂബ് ഈസ് നോൺ ആസ് ഫേസ് ഫോക്കസിങ് എഫക്ട്. ഫേസ് ഫോക്കസിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ അവയെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. സോ ആസ് എ റിസൾട്ട് ദ ഓർബിറ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഗെറ്റ്സ് കൺഫൈൻഡ് ടു ദ സ്പോക്സ്. ഇതിനെയാണ് സ്പോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പടത്തിൽ ഈ ഇതാണ് സ്പോക്ക്. സോ ദിസ് ഈസ് ആക്ച്വലി ഇതാണ് സ്പോക്സ് ആയിട്ട് ഫോം ചെയ്യും. അതായത് ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരു ക്ലൗഡ് ആയിട്ട് ഫോം ചെയ്തിട്ട് ഇത് പിന്നെ ഈ ഒരുമിച്ച് വരുന്നത് പിന്നെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാൽ ബേസിക്കലി അത് കാഥോഡിലേക്ക് വരാനാണ് നോക്കുന്നത്. പക്ഷേ അത് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എനർജി എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഡൈ ഔട്ട് ആയി പോകും. അപ്പം ഇൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ RF സിഗ്നലിന് കൊടുക്കുമ്പോൾ അതിങ്ങനെ മൂവ്മെന്റ്. അപ്പം അടുത്ത ഫേസ്, അടുത്ത ഒരു ബഞ്ചസ് ഫോം ചെയ്യും. അത് ഫോം ചെയ്യും, അത് അടുത്ത് മൂവ് ചെയ്യുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ബഞ്ചസ് ഫോം ചെയ്യും. അപ്പം ഇൻ എഫക്റ്റ് നോക്കുമ്പോൾ ഒരു ഈ പറയുന്ന ക്യാവിറ്റിക്കകത്തോടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ കുറേ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതിനെയാണ് പറയുന്നത് ഫേസ് ഫോക്കസിങ് എഫക്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ്സിൻ്റെ സ്പോക്കുകൾ എന്ന് പറയും. സ്പോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്. ഇതൊക്കെയാണ് ഒരുമിച്ച് കുറേ ഇലക്ട്രോൺസ് ഒരുമിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതായത് ഒരു ചുറ്റും ഈ ക്യാവിറ്റിക്കകത്തോടെ ഇലക്ട്രോൺസ് ഒരുമിച്ച് കുറേ ഇലക്ട്രോൺസ് ഒരുമിച്ച് മൂവ് ചെയ്യും. പിന്നെ അടുത്ത ഒരു ബഞ്ചസ് ഫോം ചെയ്ത് മൂവ് ചെയ്യും. അങ്ങനെ ഒരു ബഞ്ചിങ് എഫക്റ്റ് ഈ മാഗ്നെട്രോണിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ ബഞ്ചിങ് എഫക്റ്റ് കാരണമാണ്, ഈ ബഞ്ചിങ് എന്ന് പറയുന്നത് എന്താ, ഈ വരുന്ന ഒരുമിച്ച് വരുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇതിലേക്കാണ് കൊടുക്കുന്നത്, ഈ RF സിഗ്നലിനാണ് എനർജി കൊടുക്കുന്നത്. ആസ് എ റിസൾട്ട് ആ എനർജി കിട്ടിക്കഴിയുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ഈ RF സിഗ്നലിന് എന്ത് സംഭവിക്കും, അതിന് ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് മാഗ്നെട്രോൺ. അതായത് എങ്ങനെയാണ് മാഗ്നെട്രോണിൽ സസ്റ്റെയിൻഡ് ഓസിലേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻലി ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ കാഥോഡ്. ആ ഈ ഇലക്ട്രോൺസും ഈ ഇൻട്രാക്ഷൻ സ്പേസിൽ വഴിയാണ്. അതായത് ഈ വരുന്ന ഇലക്ട്രോൺസ് നമ്മുടെ ഈ RF സിഗ്നലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് സം മേ ഇൻട്രാക്ട് വിത്ത് ദ പോസിറ്റീവ് ഫേസ്, സം മേ ഇൻട്രാക്ട് വിത്ത് ദ നെഗറ്റീവ് ഫേസ്. ദോസ് ദാറ്റ് ഇൻട്രാക്ട് വിത്ത് ദ പോസിറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ടേക്സ് ദ എനർജി. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നത് അൺഫേവേർഡ് ഇലക്ട്രോൺസ് ആണ്. ബട്ട് ദോസ് ഇലക്ട്രോൺസ് വിച്ച് ഇൻട്രാക്ട് വിത്ത് ദ നെഗറ്റീവ് ഫേസ് ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയുന്നു. ആസ് എ റിസൾട്ട് ഇസ് എനർജി റെഡ്യൂസസ്. റെഡ്യൂസസ് എന്ന് പറഞ്ഞാൽ ആ എനർജി അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ RF സിഗ്നലിന് ട്രാൻസ്ഫർ ചെയ്യണം. സോ ദർ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ആർ കമ്മിങ് അറ്റ് സെയിം ടൈം. അതായത് ഒരുമിച്ച് പല സമയത്ത് തുടങ്ങിയതാണെങ്കിലും കുറേ ഗ്രൂപ്പ് ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യും. അതിന് പറയുന്നതാണ് ഇലക്ട്രോൺ ക്ലൗഡ്സ്, അല്ലെങ്കിൽ ബഞ്ചിങ് എഫക്ട്. ഈ ബഞ്ചിങ് എഫക്ട് കാരണം ഇങ്ങനെ ഒരുമിച്ച് വരുന്ന ഇലക്ട്രോൺസ് പിന്നെ ഒരുമിച്ച് ഇതിനകത്തോടെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ പോകും. ഇതിന് പറയുന്ന പേരാണ് ഫേസ് ഫോക്കസിങ് എഫക്ട്. കാരണം ഇവയെല്ലാം തമ്മിലൊരു പ്ലസ് മൈനസ്. അപ്പം നമ്മൾ ഇൻ എഫക്റ്റ് നോക്കുമ്പോൾ ഒരു വേവ് ഓസിലേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ ഈ ഫേസ് ഫോക്കസിങ് എഫക്റ്റ് കാരണം ഈ കിട്ടുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി ഈ RF സിഗ്നലിൽ കൊടുക്കുന്നത് കാരണം ഒരു സസ്റ്റെയിൻഡ് ഓസിലേഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു മാഗ്നെട്രോണിൽ മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ജനറൽ നട്ട്ഷെൽ ഓഫ് മാഗ്നെട്രോൺ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് മാത്രമാണ്. മാഗ്നെട്രോൺ എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ഡിവൈസ് ആണ്. ഹൈ പവർ മൈക്രോവേവ് സിഗ്നൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് റഡാറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂഷ്വലി സ്മോൾ ഇൻ സൈസ് ആൻഡ് ദെർഫോർ ലെസ് ബൾക്കി ആണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ പക്ഷേ ഇതിനകത്തൊരു ഡിസ്പൈറ്റ് പ്രൊഡ്യൂസിങ് എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ദർ എക്സിസ്റ്റ് എ ഡ്രോബാക്ക് ഇൻ കൺട്രോളബിലിറ്റി ഓഫ് ജനറേറ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്താലും മാറിപ്പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ മാഗ്നെട്രോൺ കുറച്ചും കൂടെ ഭയങ്കര സൗണ്ട് ഉണ്ട്, ക്വൈറ്റ് നോയ്സി ആണ്. അതാണ് ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ
മൈക്രോവേവ് ഓവൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് സോ ആസ് ടു പ്രൊഡ്യൂസ് ഫിക്സഡ് ഫ്രീക്വൻസി ഓസിലേഷൻ പിന്നെ സ്വീപ്പ് ഓസിലേറ്റേഴ്സിലുണ്ട് പൾസ് റഡാർ സിസ്റ്റത്തിലും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത മാഗ്നെട്രോൺ പല മോഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പൈ മോഡാണ് പൈ മോഡ് എന്ന് പറയാൻ കാരണം പൈ പൈ ഡിഫറൻസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ 180 ഓരോ ആനോഡ് ക്യാവിറ്റീസും തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കൺസിഡർ ചെയ്തേക്കുന്ന ക്യാവിറ്റി മാഗ്നെട്രോൺ വിച്ച് ഇസ് ഓപ്പറേറ്റിംഗ് ഇൻ പൈ മോഡാണ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ക്യാവിറ്റി മാഗ്നെട്രോൺ ഓപ്പറേറ്റിംഗ് ഇൻ പൈ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പഠിച്ച പടം തന്നെയാണ് അതായത് ഇതാണ് ശരിക്കും പടം പൈ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ക്യാവിറ്റീസുകൾ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അതായത് ഇവിടെ പോസിറ്റീവ് ഫേസ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഫേസ് ഇവിടെ പോസിറ്റീവ് ഫേസ് ആണെങ്കിൽ നെഗറ്റീവ് ഫേസ് ഇതാണ് ആ പടം കറസ്പോണ്ടിങ് ടു പൈ മാഗ്നെട്രോൺ ആസ് എ റിസൾട്ട് ഈ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതും ഈ ഫേസ് ഫോക്കസിങ് എഫക്റ്റും ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത് സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ വർക്കിംഗ് ഓഫ് ക്യാവിറ്റി മാഗ്നെട്രോൺ